നമസ്കാരം, ഞാൻ ഡാവിഞ്ചി സുരേഷാണ്. ഈ കാണുന്ന ചിത്രം പൊടി കളം കൊണ്ട് തീർത്തതാണ്. പൊടികൾ ഉപയോഗിച്ച് ചെയ്തൊരു ചിത്രമാണ്. വെള്ളത്തിന് മുകളിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കൈകൊണ്ട് ഞാനിത് കലക്കിയെടുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വെള്ളത്തിൽ ചെയ്തൊരു ചിത്രമായിരുന്നു എന്ന്. നമുക്കിപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇനി നോക്കാം. വെള്ളത്തിന് മുകളിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത്, നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലുള്ള കുറച്ച് സ്റ്റെൻസിലുകളാണ്. നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ചിത്രം കുറച്ച് സ്റ്റെൻസിലുകളൊക്കെ കട്ട് ചെയ്യുക. തെങ്ങുകൾ, അതുപോലെ മലകൾ, സൂര്യൻ, അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യുക. ആദ്യം കളർ പൊടികളൊക്കെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം വെള്ളത്തിന് മുകളിൽ ഒരു ബേസ്മെൻ്റായിട്ടൊരു നമ്മൾ സ്പ്രേ, ബോട്ടിൽ സ്പ്രേ വാങ്ങിയിട്ട് അത് അടിക്കുക. അതിന് മുകളിൽ കരിപ്പൊടി, നമ്മൾ റെഡ് ബ്ലാക്ക് ഓക്സൈഡ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യം അത് ഇടുക. അതിന് മുകളിലാണ് നമ്മൾ ആകാശവും അതുപോലെ തന്നെ നദിയും കണക്കാക്കിയിട്ട് ഓരോ കളറുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുക. അതിന് മുകളിൽ സ്റ്റെൻസിലുകൾ ഉപയോഗിച്ച് ഓരോ തെങ്ങുകളും മറ്റും നമ്മളത് പിന്നീട് അതിൻ്റെ മുകളിലായിട്ട് ഓരോ ലെയറുകളായിട്ട് നമ്മൾ സ്റ്റെൻസിൽ വെച്ച് തന്നെ പൊടികൾ ഇടേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലൊരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. വെള്ളത്തിന് നേരിട്ട് നമുക്ക് കൈകൊണ്ട് തൊട്ട് ചെയ്യുന്നതിനേക്കാൾ പൊടി ഉപയോഗിച്ച് ചെയ്യുന്നൊരു രീതിയാണിത്. അപ്പോൾ ഇത് 300-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പണ്ടുള്ള ആളുകൾ ഇത് ചെയ്ത് പരീക്ഷിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയെന്ന് മാത്രം ഇതെങ്ങനെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും കഴിയും എന്നുള്ളത്. നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ ഇതുപോലുള്ള ചിത്രങ്ങൾ നമുക്ക് ഇനിയും ഉണ്ടാക്കാം. ഒരുപാട് സ്റ്റെൻസിലുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ പല ഡിസൈൻസും ഫിഗർ വരെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റും.